ഇതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പഞ്ചമേ പഞ്ചവിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭൂമിക്കടിയിലുള്ള അതലം വിതലം സുതലം മഹാതലം രസാതലം പാതാളം എന്നീ ലോകങ്ങളും അവയിലൊക്കെയുള്ള സ്വർഗാദപ്യധിക കാമഭോഗ ഐശ്വര്യാനന്ദഭൂതി വിഭൂതികളും സ്വർഗത്തേക്കാൾ ഐശ്വര്യം ആർന്ന ആ മേന്മകളും ശ്രീശുഖൻ അസ്സലായിട്ട് കലവറ കൂടാതെ കണ്ട് തന്നെ വർണ്ണിച്ചു. അതിന്റെ കമനീയത മുഴുവനും ശ്രീശുഖന്റെ കളകളങ്ങളായ വാക്കുകളിൽ കൂടിയിട്ട് അങ്ങനെ ഒഴുകി അല തല്ലു തന്നെയാണ്. പക്ഷേ ഈ വക ഐശ്വര്യ ലോകങ്ങളുടെ വർണ്ണന കേട്ടിട്ട് ആരും അവിടെ പോയി താമസിക്കാൻ സാധിച്ചെങ്കിൽ ഒന്നും മോഹിക്കണ്ട. കാരണം അതൊക്കെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അധോലോക നായകന്മാരുടെ ആസ്ഥാനങ്ങളാണ്. ഇന്നും അതെ, അധോലോക നായകന്മാർക്കാണ് സ്വർഗാദപ്യധികകാമൈശ്വര്യ ആനന്ദഭൂതി വിഭൂതിഭി, സ്വർഗത്തേക്കാൾ ഐശ്വര്യങ്ങളൊക്കെ ഇന്നും ഉള്ളതെന്നാ പറയണത്. ഇന്നത്തെ പരിഷ്കാരികളെ അന്വേഷിച്ചാൽ അറിയാം, അവരെപ്പറ്റി പലതും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ബോംബെയിലായാലും ഡൽഹിയിലായാലും കൽക്കട്ടയിലായാലും വലിയ വലിയ പട്ടണങ്ങളുണ്ടെങ്കിൽ അവിടെ മുഴുവനും ഈ അധോലോക നായകന്മാരാണ് അത്രയും നിയന്ത്രിക്കുന്നത്. അവർക്കുള്ള അത്ര സൗകര്യങ്ങൾ ഇന്നത്തെ വലിയ വലിയ കണ്ടുപിടുത്തമുള്ള ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോ കളവുകൾ കണ്ടുപിടിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റിനോ ഇല്ലാന്നാ പറയണത്. എന്തു ചെയ്യും ഈ അധോലോക നായകന്മാരെ ഞൊടിച്ചാൽ എത്ര വലിയ ഭരണാധികാരികളും മുമ്പിൽ വന്ന് മൂക്കുത്തി കാക്കറിഞ്ഞ് ഏത്തൊട്ടോളണം എന്നാ നിയമം. നന്നായില്ലേ? ഇതൊക്കെ ലോക സ്വഭാവമാണ്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അപ്പൊ ഏത് രാജ്യത്തും എത്ര കണ്ട ഐശ്വര്യങ്ങൾ മേലോട്ട് ഉയരണു, അത്തരം രാജ്യങ്ങളിലൊക്കെയും ഈ അധോലോക നായകന്മാർക്കും നല്ല ശക്തി ഉണ്ടെന്നാ പറയണത്. പക്ഷേ ശ്രീശുഖം പറയണു, ഇവരൊക്കെ സുദർശനം വരണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും കഴിഞ്ഞു, എല്ലാം പേടിച്ച് എല്ലാം നഷ്ടപ്പെടുക. അയ്യനും പിന്നെ ഇതാണ് ചക്രം ദേ കാലരൂപം. കാലരൂപമാകുന്ന ആ ചക്രത്തിന്റെ മുൾമുനയെ പേടിക്കാത്തതായിട്ട് ഒരൈശ്വര്യവും ഈ ലോകത്തില്ല. അത് ഓർമ്മിപ്പിക്കാനാണ് ഈ ഐശ്വര്യത്തെ വർണ്ണിക്കുന്നത്. എന്നാൽ ആ സുദർശനമാകുന്ന കാലചക്രത്തിന്റെ മുൾമുനയെ പേടിക്കാറേണ്ട ഒരാളുണ്ട്. എന്താ അത്? മർത്യോ മൃത്യുവ്യാളഭീര പലായൻ ലോകാൻ സർവാൻ. ലോകത്തെ എല്ലാ ദിക്കിലും ഈ കാലചക്രം പിന്നാലെ ഉണ്ടാവും. അതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ ത്വൽപാദാബ്ജം പ്രാപ്തേ ധൃച്ഛയാദ്യ സ്വസ്ഥശേതേ ഭഗവത് പാദാരവിന്ദങ്ങൾ പ്രാപിക്കുന്ന വേണം. അങ്ങനെ ഒരാളെ ഉള്ളൂ, ആരാത്? സുതലത്തിലെ മഹാബലി ഭഗവത് പാദാരവിന്ദത്തെ പ്രാപിച്ച് അതിന്റെ കീഴിലാണ് ഞാൻ എന്ന് വിചാരിക്കണോണ്ട് അദ്ദേഹത്തിന് മാത്രം ഒരാറത്തുമില്ല. ഭഗവാൻ അദ്ദേഹത്തിന്റെ കാവക്കാരനായിട്ട് നിൽക്കണമെന്നാണ്. പോരാ, സാക്ഷാൽ രാവണൻ ഒരിക്കൽ ഈ മഹാബലിയെ ഉപദ്രവിക്കാനായിട്ട് അലറിക്കൊണ്ട് വന്നത് മഹാബലി അറിഞ്ഞിട്ടില്ല. എന്താ അത്? ആപത്തുകളെ പതുക്കിൽ വെച്ച് തന്നെ എത്തിക്കളയുക ഭഗവാൻ ചെയ്യുന്നത്. കാവൽക്കാരൻ ഭഗവാന്റെ പാദം അങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്ന് കാണിക്കുന്നു. രാവണൻ അത് അലറിക്കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ ഏരാങ്കുഷ്ഠേന ഈ കാവക്കാരനാകുന്ന വാമനമൂർത്തി ഇന്നുള്ള വലിയ വലിയ ഗംഗേമ്മമാർക്ക് പഠിക്കല് ഒരു ഗൂർഖാസ് കാവലിന്. ഇതേപോലെയാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ മഹാബലിയുടെ കാവക്കാരനാണ്, അതുകൊണ്ട് എന്റെ അനുവാദം കൂടാണ്ട് ഇങ്ങോട് കടക്കരുത് രാവണനോട്. അലറിയങ്ങട്ട് വന്നു ഇത്ര പോകുന്ന ഈ കാവക്കാരൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കുക ഞാൻ എന്നുള്ള നിലയ്ക്ക്. പിന്നെ രാവണനൊന്നും ഓർമ്മയില്ല. ഭഗവാന്റെ പാദത്തിന്റെ ഒരു വിരലിന്റെ അറ്റം ഇങ്ങോട്ട് വന്ന ഒരെച്ചെത്തി, കാലിന്റെ തള്ളവിരൽ മണ്ണിൽ വെച്ച് കാലിന്റെ തള്ളവിരലുകൊണ്ട് ഒന്ന് എത്തിയാൽ രണ്ട് മണൽത്തരി പോലും നമ്മളായാൽ നീങ്ങില്ല. ഇതതിനില്ല ഏന അങ്കുഷ്ഠേന പദാദ ശകന്ധര. ഈ പത്തു തലയുള്ള രാവണൻ ഡുമ്മൊരു പൊങ്ങങ്ങട്ട് പൊങ്ങിയിട്ട് പിന്നെ ദൈവാധീനം ആകാശഗമനൊന്നും അതിൽ ശീലിച്ചിട്ടില്ലെങ്കിൽ പൊക്ക ശീലിച്ചു ആ ലങ്കയിൽ വന്ന് വീണു. ദൈവാധീനം പെട്രോളില്ലാതെ കണ്ട് വിമാനം ഓടിക്കാം, പക്ഷെ ആ വിമാനത്തിന്റെ ഒരു ചെലവും ഇല്ലാണ്ട് ഇപ്പൊ ഇവിടെ വന്ന് വീണു. അവ സൗകര്യമായി. പിന്നെ ആളെ അയക്കേണ്ടി വന്നു വിമാനം തിരികെ കൊണ്ടുവരാൻ. ദശകന്ധരൻ ആ ലങ്കയിൽ തന്നെ വന്ന് തെറിച്ചു വീണു. ഇത് നമ്മൾ അറിയണം. എങ്ങനെ ഗുരുവായൂരപ്പന്റെ പാദം ഇപ്പോഴും നമുക്ക് നമ്മൾ അറിയാതെ കണ്ട് തന്നെ ദൂരത്ത് വെച്ച് തന്നെ ആപത്തുകളെയൊക്കെ തട്ടി അകറ്റിക്കൊണ്ട് കാത്തു രക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു സുതലത്തിലാണ് ഈ കരകടത്ത് ഉണ്ണികൃഷ്ണസ്വാമിയുടെ പാദത്തിന്റെ കീഴിലാണ്, ആ സംരക്ഷണയിലാണ്, അതിൽ പറ്റി പിടിച്ചു നിൽക്കുകയാണ് നമ്മളൊക്കെ എന്ന് ഓർമ്മിക്കാൻ ഈ കഥ വളരെ ഉപകരിക്കും. ഇതാ കീഴ്പോട്ടുള്ള ലോകങ്ങളിൽ ഏറ്റവും ഒടുവിൽ തക്ഷകാദികൾ താമസിക്കുന്ന സ്ഥലം വർണ്ണിച്ചു. പിന്നെ ദാ സാക്ഷാൽ അനന്തമൂർത്തിയെയും ശ്രീശുഖ ബ്രഹ്മർഷി വർണ്ണിച്ചു. ആയിരം ആയിരം ഭണങ്ങളുമായിട്ട് നിൽക്കുന്ന അനന്തമൂർത്തി എപ്പോഴും അങ്ങനെ പാട്ടുപാടിക്കൊണ്ടാ ഇരിക്കണതെന്നാ പറയണത്. ഇങ്ങനൊരു സംഗീത രസികൻ വേറെ ഇല്ല.
സാക്ഷികൾ ചിത്രകേതു ചെന്നപ്പോ ആയിരം തലയും കുലുക്കി അവിടുന്ന് അങ്ങനെ അഭിനന്ദിക്കാണ്ടായത് ചിത്രകേതുവിനെ. ആ കഥ നമുക്ക് നാളെ കേൾക്കാം. ആ സംഘർഷണമൂർത്തി അതിരസായിട്ട് പാടുന്നത് എന്താ? ഭഗവാന്റെ മാഹാത്മ്യങ്ങള്. ആ സംഘർഷണമൂർത്തിയെ പറ്റി പാടിക്കൊണ്ടിരിക്കുന്നു നാരദാദികളും തുമ്പുരു തുടങ്ങിയവരും. എന്താ അവർ പാടുന്നത്? എന്നാമശ്രുതമനുകീർത്തേതകസ്മാർത്ഥോവാധിപതി പ്രളംഭരാത്വാഹ്യംഹസ്തപതി. നാമകീർത്തനത്തിന്റെ മാഹാത്മ്യം, ഭഗവാന്റെ നാമം അറിഞ്ഞോ അറിയാതെയോ ജപിക്കുന്നവന് പാപം ഇല്ല, പാപം ഇല്ല. എന്താ അപ്പൊ അതിനിവിടെ പ്രസക്തി? അതോ ഇനി പാപം ചെയ്തവരുടെ നരകലോകത്തെയാണ് വർണ്ണിക്കുന്നത്. വെളിച്ചായ നമ്മൾ തിളങ്ങ് കഴി. എന്താ? നരനായുങ്ങനേ ജനിച്ചോ ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ നരകത്തിന്നെ കരകേറ്റിടേണം തിരുവയ്ക്കം വാഴും ശിവശംഭോ എന്ന്. എന്നും രാവിലെയും വൈകുന്നേരവും എല്ലാ സന്ധ്യാകാലങ്ങളിലും നരകത്തിലാണല്ലോ, നരകത്തിലാണല്ലോ എന്നാണ് നമ്മുടെ പാട്ട്. ഭഗവാന് ഇത് കേട്ട് മടുത്തു. ഭഗവാൻ പറയാണ്, നിങ്ങൾ നരകത്തിലല്ല, നിങ്ങൾ ഭഗവാന്റെ തിരുനാമങ്ങളുടെ നടുവിലാണ്. ദാ ഭാഗവതത്തിലെ നരകം അങ്ങനെയാണ്. അനന്തമൂർത്തിയുടെ നാമമാഹാത്മ്യം ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞാലോ അപ്പുറത്ത് അജാമളന്റെ കഥയിലൂടെ ഗുരുവായൂരപ്പന്റെ നാമമാഹാത്മ്യം. ഇങ്ങനെ രണ്ട് നാമമാഹാത്മ്യത്തിന്റെ നടുക്കാണ് ഈ നരകം എങ്കിൽ പാലത്തീരോടുന്ന നാമത്തീ വണ്ടിക്കൂ കോലാഹലമൽപ്പം കൂടിപ്പോയി. സാരല്ല, ഈ നരകമാകുന്ന പടുകുഴിയുടെ മുകളിൽ കൂടെ ഭഗവാന്റെ തിരുനാമജാലമാകുന്ന പാലം കെട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഋഷികേശത്തൊക്കെ ഉണ്ടല്ലോ ഝൂല, പാലം തൂക്കുപാലാണ്. അതിന്റെ മുകളിൽ കൂടെ വണ്ടികൾ പോലും ഓടിച്ചുകൊണ്ട് പോകാൻ ആർക്കും പേടിയില്ല. എന്താ അത്? അതിന്റെ ഉറപ്പിനെ പറ്റി അത്ര മതിപ്പാ. ഇതേപോലെ ഏത് നരകക്കുഴിയുടെ മുകളിലും ഗുരുവായൂരപ്പന്റെ നാമജാലത്തിന്റെ ഈ പാലം ഉണ്ട് എന്നാണ് ഭാഗവതം നമ്മളോട് പറയുന്നത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമേ ഷഡ്വിംശോധ്യായ ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചു വെച്ചത് നരകത്തിന്റെ അടുത്താണ്. ഒരു ഭാഗത്ത് സാക്ഷാൽ സംഘർഷണന്റെ തിരുനാമത്തിന്റെ മഹിമ, മറ്റൊരു ഭാഗത്ത് അജാമില മോക്ഷം കൊണ്ട് ഭഗവാൻ നാമത്തിന്റെ മഹിമ. അങ്ങനെ നരകം ഇങ്ങോട്ട് ബാധിക്കാതെയെന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു ഭാഗത്തും ഭഗവാൻ നാമങ്ങളെ കൊണ്ടുപോയി വെച്ചത്. എങ്കിലും നമുക്ക് നരകമൊന്ന് കാണണമല്ലോ. പരീക്ഷിത്ത മഹാരാജാവ് ചോദിച്ചു, ഈ വൈവിധ്യം ലോകത്തിൽ പല തരത്തിലുമുള്ള സൃഷ്ടിയെ ഇപ്പോൾ കാണിച്ചു. ചില ദിക്കിൽ സമ്പത്ത് ധാരാളമുണ്ട്, ചില ദിക്കിൽ ദാരിദ്ര്യം, ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള ദീനം, ചിലവർക്ക് നല്ല ആരോഗ്യം, ചിലവർക്ക് ബുദ്ധിശക്തിയുണ്ട്, ചിലവർക്ക് ഇല്ല. അങ്ങനെ പല രൂപത്തിലും കാണാനുണ്ട്. എന്താ അതിന്? ഈശ്വരൻ എന്തിനായി സിദ്ധാന്തം ചെയ്തതൊക്കെ ഒരുപോലെ കണ്ട് സൃഷ്ടിച്ചാ പോരായിരുന്നു? ഈ തമ്മിൽ തല്ലിന് വളരെ കുറവുണ്ടാവും. അപ്പൊ പറഞ്ഞു, വൃത്തിയില്ല, അത് ഈശ്വരൻ ഉത്തരവാദിയല്ല. അവനവന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള ഫലങ്ങളെ കൊടുക്കാതെ കണ്ട് നിവൃത്തിയില്ല. അത് വിപരീതമായിട്ട് കൊടുത്താൽ അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ടെന്നർത്ഥം. അപ്പൊ നാള് പറഞ്ഞല്ലോ, എല്ലാവർക്കും സുഖം ഒന്നല്ലാന്ന്. അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് അതാത് കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ സൃഷ്ടിയുടെ വൈവിധ്യം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാജാവിന് സമ്മതായി ചോദിച്ചത്, ഈ നരകം ചുറ്റൊന്നുണ്ടല്ലോ, ഇവിടുന്ന് അതിനെപ്പറ്റിയൊന്നും പറയണ്ടായില്ല. എവിടെയാണ് നരകത്തിന്റെ കടപ്പ്? ഏതൊക്കെയാണ് നരകങ്ങൾ? അതോ അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ശ്രീശുഖൻ പറഞ്ഞു, നരകമുണ്ട്. അത് ഭൂമിയുടെ വളരെ തെക്ക് ഭാഗത്ത്, വളരെ ചോട് ഭാഗത്തായിട്ടാണ് ഈ നരകത്തിന്റെ കടപ്പ്. 99,000 യോജന വഴി ഉണ്ടെന്നാ പറയുന്നത്. അതെല്ലാരിക്കുന്നു ഒപ്പാണ്. ഇപ്പൊ ഇവിടുന്ന് പോവുകയാണെങ്കിലും, കോഴിക്കോടുന്ന് പോവുകയാണെങ്കിലും, മദ്രാസിൽ നിന്ന് പോവുകയാണെങ്കിലും നരകത്തിലേക്ക് വഴി ഒപ്പാണ്. ആണ് 99,000 യോജനയാണ്. ആ പോവാൻ വാഹനങ്ങളൊന്നും കിട്ടില്ല, ചുട്ട മണലിൽ കൂടിയിട്ട് പോണം. അവിടെ എത്തിയാൽ ഓരോ നരകങ്ങളായിട്ട് ഇപ്പൊ നമുക്ക് കാണിച്ചരാണ്. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീപാകം, കാലസൂത്രം, അസിപത്രവനം, ഇങ്ങനെ 28 നരകങ്ങളാണ് ഇപ്പവിടെ പറഞ്ഞു കാണാനുള്ളത്. അവരവരുടെ ശരീരത്തിൽ അത്യാസക്തി വെച്ചിട്ട് തന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുക. അത് മനുഷ്യരാവണ്ട, ജന്തുക്കളായാലും മതി.
ചില കൊതു, മൂട്ട, പേന് അങ്ങനെയുള്ള ജന്തുക്കളെയൊക്കെ കൊന്നാൽ ഭയങ്കരമാണ് അതിന്റെ പാപം. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. അതുപോലെ തന്നെ പരിഷ്കാരത്തിന് ചില ജന്തുക്കളെ വളർത്തുക, ചില പട്ടിയെ വളർത്തുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വാല് മുറിക്കുക, ചെവി മുറിക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഭയങ്കരമാണ്. ശ്രീ സുഖബ്രഹ്മഹർഷി പറയാണ് അതിനൊക്കെ മഹാഭയങ്കരായിട്ടുള്ള ദുഃഖം യമലോകത്തിൽ ചെന്നാൽ അനുഭവിക്കേണ്ടി വരും. വലിയ ചരക്കില് എണ്ണയങ്ങനെ തളപ്പിച്ചിട്ട് അതിൽ കൊണ്ടുപോയി ഉപ്പേരി വറുക്കും പോലെ അതിലേക്ക് അങ്ങോട്ട് ഇട്ടും. ആഹാഹോസ്മീതി പരമയാവേദനയാം, അയ്യോന്ന് വിളിച്ച് നിലവിളിക്കും. ഹരേ നാരായണ, അതൊന്നും പുറപ്പെടുവില്ല. അങ്ങനെ ഒരു വറക്കുക. പിന്നെ ചതക്കിനാണ് ഒരിക്കല്. ഒരിക്കലത്തെ ഏർപ്പാട് അതാണ്. അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക. അമീമിലൊക്കെ ഇട്ട് നാളികേരത്തിന്റെ കഷ്ണം ചമ്മന്തിക്ക് ചതക്കുന്നില്ലേ, ഇതുപോലെ ഇട്ടങ്ങനെ ചതച്ച് നീരെടുക്കുക. ഭയങ്കരമാണ് ആവക നരകങ്ങൾ. അതും പോരാ, നല്ല മൂർച്ചയുള്ള പേനക്കത്തി വാള് കയ്യിൽ തരും. അവനവന്റെ മാംസം അങ്ങനെ മുറുക്കിയ നഷ്ടം. എന്നിട്ടോ അവനവൻ അങ്ങനെ തിന്നുക. ചില പച്ചമാങ്ങ ഉപ്പിലൊപ്പിയിട്ട് തിന്നാറില്ലേ, ഇതുപോലെ പച്ചമാങ്ങയല്ല പച്ചമാംസം, അവനവന്റെ മാംസം ഉപ്പിലൊപ്പി അങ്ങനെ തീറ്റുക. യമധർമ്മരാജാവിന്റെ കിങ്കരന്മാര് ഇതിനെന്താ ചെയ്യേണ്ടതെന്നോ അത് അനുഭവിക്കാറാവാൻ അത് പതിയും പറയുന്നില്ല. അവരവര് നോക്കേണ്ടതായിട്ടുള്ള ആളുകൾ, അച്ഛൻ അമ്മ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെ നോക്കാഞ്ഞാൽ സ്വമാംസം ഖാദയും തിതയെ, അവനവന്റെ മാംസം മുറിച്ച് തിന്നലാണ്. ഇങ്ങനെ ഒരു 28 നരകങ്ങളാണ് ശ്രീശുഖൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞത്. ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പരീക്ഷിത് രാജാവിന്റെ മുഖത്ത്. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ശ്രീശുഖൻ പറയുന്നത്. മഹാരാജാവ് പട്ടിണി കിടന്നുകൊണ്ടാണ് വായന കേൾക്കുന്നത്. ഇതിപ്പോ ഈ പഞ്ചമസ്കന്ധം നരകം വർണ്ണന രണ്ടാമത്തെ ദിവസം ആണ് ഇത് വരിക, രണ്ടു മൂന്നായിട്ട് വരും. അപ്പൊ ഇത്രയും സമയം പച്ചവെള്ളം കഴിക്കാതെ ഉണ്ട്, നിരാഹാരമായിട്ടാണ്. പോരാ, തക്ഷകനെ കുറിച്ചിട്ടുള്ള ഭയം ഇതൊക്കെ എന്റെ രാജാവിന്. ഈ ഭയങ്കരമായിട്ടുള്ള നരകം വർണ്ണിച്ച് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കണ്ട എന്നൊന്ന്. പിന്നെ പരീക്ഷിത് രാജാവ് നരകത്തിലേക്കല്ലോ പോണത്, അദ്ദേഹം വൈകുണ്ഠത്തിലേക്കാണ് പോണത്. അപ്പൊ നരകത്തെ പറ്റി ഒന്നും കേട്ടിട്ട് ആവശ്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് ഭയാവരുത് എന്ന് വെച്ചിട്ടിങ്ങനെ നോക്കിയും കൊണ്ടാണ് പറയുന്നത്. 28 നരകങ്ങളെ വർണ്ണിക്കുക കഴിഞ്ഞപ്പോഴേക്ക് മഹാരാജാവിന്റെ മുഖം അങ്ങോട്ട് വിവർണമായി. ഞാൻ സപ്താഹം കേട്ടിട്ടൊന്നും കാര്യമില്ല, നരകത്തിലേക്ക് എന്നെ പോണ്ടി വരും എന്നങ്ങോട്ട് തോന്നിപ്പോയി രാജാവിന്. പേടിപ്പിക്കണ്ട, ഏവംവിധ നരകാഹ. മഹാരാജാവ്, ഞാൻ 28 പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരുപാട് നരകങ്ങളുണ്ട് അവിടെ ചെന്നാൽ അനുഭവിക്കാൻ. നരകം എന്ന് വിചാരിച്ച് പേടിക്കും വേണ്ട, അതിന് പ്രായശ്ചിത്തം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപഥ്യമായിട്ട് വല്ല ആഹാരം കഴിച്ചാൽ മരുന്ന് കഴിച്ച് ആ സൂക്ഷ്മം ഇല്ലാതെയുണ്ടാക്കണത് പോലെ മഹാപാപം ചെയ്ത് വല്ല നരകം വേണ്ടി വന്നാൽ നല്ല കർമ്മങ്ങളെ കൊണ്ട് ആ നരകത്തെ ഇല്ലാതെയുണ്ടാക്കുകയും ചെയ്യാം. ഇനി ഇപ്പൊ ഭൂഗോള വർണ്ണനയില് ഒരു മാതിരി എല്ലാമായി. അങ്ങക്ക് ഇനി വല്ലതും കേൾക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാരാജാവ് ആവശ്യപ്പെടുന്നു, ഈ നരകം ആർക്കും അനുഭവിക്കൽ ഇഷ്ടമല്ല, ഭയങ്കര ദുഃഖമാണ്. ഈ ദുഃഖം കൂടാതെയെന്തിരിക്കാൻ, നരകത്തെ തരണം ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇനി ഷഷ്ടസ്കന്ധം കൊണ്ട് ആദ്യമായിട്ട് അജാനുല മോക്ഷം എന്നുള്ള ഒരു ഭാഗമാണ് പറയുന്നത്.